നമസ്കാരം സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ആയുധമാക്കി കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്ന സുരേഷിന് എങ്ങനെയാണ് ജോലി ലഭിച്ചെന്ന് ചോദ്യം അദ്ദേഹം ഉന്നയിച്ചു വിവാദ വനിതയെ ഹിൽ സ്റ്റേഷനിലേക്ക് ആരാണ് ക്ഷണിച്ചതെന്നും വിവാദം എന്താ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിട്ടില്ലേ എന്നും അദ്ദേഹം ചോദിച്ചു സ്വപ്ന സുരേഷിന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ഗവർണറുടെ ഈ വിമർശനങ്ങളെല്ലാം മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കർ രാജിവെച്ചത് എന്ത് സാഹചര്യത്തിലാണ് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് തന്റെ പ്ലഷർ വിഷയമാണോ എന്ന് ജനങ്ങൾ ബോധ്യപ്പെടുത്തിയാൽ മതി മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ സ്വർണക്കടത്തിൽ ഉൾപ്പെട്ടാൽ തനിക്ക് ഇടപെടാമെന്നും ഗവർണർ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇടപെട്ട സർവകലാശാലയിൽ സ്വന്തക്കാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും താൻ ഇടപെടും ഇത്തരത്തിലുള്ള എല്ലാ നിയമവിരുദ്ധ നടപടികളും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ബന്ധപ്പെടുന്നത് എങ്ങനെയാണെന്നും ഗവർണർ ചോദിക്കുന്നുണ്ട് നേരത്തെ സി പി എം നേതാക്കൾക്കെതിരെ ലൈംഗിക ആരോപണങ്ങളുമായാണ് സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരുന്നത് മന്ത്രിയായ കടകംപള്ളി സുരേഷ് തോമസ് ഐസക് മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ എന്നിവർക്കായാണ് സ്വപ്ന സുരേഷ് രംഗത്ത് വന്നിരിക്കുന്നത് തോമസ് ഐസക് തന്നെ മൂന്നാറിൽ കൊണ്ടുപോകുമെന്നും പറഞ്ഞ് ക്ഷണിച്ചതായി സ്വപ്ന സുരേഷ് ആരോപിച്ചിരുന്നു പി ശ്രീരാമകൃഷ്ണൻ ഔദ്യോഗിക വസതിയിലേക്ക് ഒറ്റയ്ക്ക് വരാനാണ് ആവശ്യപ്പെട്ടെന്നും സ്വപ്ന സുരേഷ് പറഞ്ഞിരുന്നു സ്വപ്ന സുരേഷിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളെല്ലാം ലൈംഗികമായി ഫ്രസ്ട്രേറ്റഡ് ആണ് ശ്രീരാമകൃഷ്ണൻ കോളേജ് കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത് അനാവശ്യമായി സന്ദേശം ഐ ലവ് യു മെസ്സേജ് വീട്ടിലേക്ക് വിളിക്കുക മുറിയിലേക്ക് വിളിക്കുക എന്നതൊക്കെയായിരുന്നു സ്വപ്ന സുരേഷ് ശ്രീരാമകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത് ശിവശങ്കർ സാറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു ഞാൻ എന്റെ ഭർത്താവിനെയും ശിവശങ്കർ സാറിനെയും കൂട്ടി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ഭവനത്തിൽ പോയിരുന്നു അവിടെ വെച്ച് അദ്ദേഹം മദ്യം കഴിച്ചു പാട്ടുപാടി കോളേജ് കുട്ടികളെ പോലെ വളരെ ബാലിഷ്യമായാണ് പെരുമാറിയത് ഞാൻ ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചിരുന്നു എങ്ങനെയാണ് തന്നോട് മോശമായി പെരുമാറുന്നതെന്ന് ഞാൻ ചോദിച്ചു സൗഹൃദത്തിന്റെ അർത്ഥം അറിയുമോ എന്നും താൻ ചോദിച്ചുവെന്നും സ്വപ്ന സുരേഷ് ആരോപിച്ചു സൗഹൃദം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ത്രീക്കും പുരുഷനുമെല്ലാം ഒരുമിച്ചിരുന്ന് മദ്യപിക്കാനാകും ഞാൻ മദ്യക്കൊമ്പി പിടിച്ച് ശിവശങ്കറിനോടൊപ്പം നിൽക്കുന്ന ഒരു ഫോട്ടോ പുസ്തകത്തിൽ പങ്കുവെച്ചിട്ടുണ്ട് ഞങ്ങൾ അത്രയും അടുപ്പത്തിലായിരുന്നുവെന്ന് കണക്കാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ ചിത്രങ്ങൾ പങ്കിട്ടത് ശ്രീരാമകൃഷ്ണന്റെ വീട്ടിൽ തിരിച്ച് ഞാൻ പോകുകയും മദ്യപിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ സൗഹൃദമായി എന്തുകൊണ്ട് കണക്കാക്കിക്കൂട അപ്പോഴും ഔദ്യോഗിക വസതിയിൽ ഒറ്റയ്ക്ക് വരുമോ എന്നൊക്കെ ചോദിച്ച് സന്ദേശം അയക്കുകയാണ് ചീപ്പായിട്ടാണ് സംസാരിച്ചത് തോമസ് ഐസക് സാറിന്റെ അടുത്തേക്ക് എന്റെ മുൻ ഭർത്താവിന്റെ ഒരു ആവശ്യത്തിനായി ഞാനും പി ആർഒയും കൗൺസിലേറ്റിൽ നിന്ന് പോയ ഞങ്ങളെ മുകളിലത്തെ നീളയിൽ ഇരുത്തി സംസാരിച്ചു മറ്റുള്ളവരെ പോലെ നേരിട്ടായിരുന്നില്ല നമുക്ക് സിഗ്നൽ നൽകുകയായിരുന്നു ഞാൻ നിന്നെ മൂന്നാർ കൊണ്ടുപോകുകയാണെന്നാണ് ഐസക് പറഞ്ഞിരുന്നത് സുന്ദരമായ സ്ഥലമാണ് മൂന്നാർ എന്നായിരുന്നു ഐസക് പറഞ്ഞിരുന്നത് എന്നെ എന്തിനാണ് അദ്ദേഹം മൂന്നാറിലേക്ക് കൊണ്ടുപോകുന്നത് ഇതൊക്കെ താൻ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നും സ്വപ്ന സുരേഷ് പറയുന്നു